അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബ് ശറഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവാചക ചരിത്രം എന്ന വിഷയത്തിൽ അൽഹംദുലില്ലാഹ് ഇനി അഞ്ചാമത്തെ ക്ലാസ്സാണ് നമുക്ക് എടുക്കാനുള്ളത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ നാം എന്തിനാണ് പ്രവാചക ചരിത്രം പഠിക്കുന്നത് എന്നുള്ള വിഷയങ്ങളാണ് നാം സംസാരിച്ചത്. അതിൽ എന്തിനാണ് പ്രവാചക ചരിത്രം നാം മനസ്സിലാക്കുന്നത് എന്ന വിഷയത്തിൽ ഒന്നാമത് നാം പറഞ്ഞത് പ്രവാചകനെ മാതൃകയാക്കാനും പിന്തുടരാനുമാണ് നബി ചരിത്രം നാം പഠിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. അതേപോലെ തന്നെ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നബിനോടുള്ള ആ പ്രവാചക ചരിത്രം നാം പഠിക്കുന്നത്. അതാണ് രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ വിഷയം ധീരതയുടെയും ത്യാഗാർപ്പണത്തിൻ്റെയും ഉദാത്ത മാതൃകയായിരുന്നു പ്രവാചകൻ, അത് മനസ്സിലാക്കാനാണ്. നാലാമത്തെ വിഷയം അനിസ്ലാമികതയുടെ നിർമാർജനത്തിനായി നൽകിയ വില മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് എന്തിനാണ് നബി ചരിത്രം പഠിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ നാം സൂചിപ്പിച്ചത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനായ സുലൈമാൻ റുഹൈലി ഹഫിളാഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക? നമ്മളെല്ലാ ആളുകളും പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മുടെ സമ്പത്തിനേക്കാളും കുടുംബത്തേക്കാളും എല്ലാത്തിനേക്കാളും സ്വന്തം ശരീരത്തേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രവാചകനെയാണ്. എന്നാൽ പ്രവാചകനോടുള്ള സ്നേഹം എനിക്കെങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക, കൂടുതലാക്കാൻ എങ്ങനെ കഴിയുക പ്രവാചകനോടുള്ള ആ ഒരു ഇഷ്ടവും ആ ഒരു സ്നേഹവും? അപ്പോൾ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, നീ പ്രവാചക ചരിത്രം പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നീ മനസ്സിലാക്കുമ്പോൾ, പ്രവാചകൻ്റെ ജീവിതം നീ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും, നിനക്ക് പ്രവാചകനോടുള്ള സ്നേഹം വീണ്ടും വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രവാചക ചരിത്രത്തിൻ്റെ ഒരു സംഭവം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു, ഒരു പ്രസംഗം കേട്ടു, പ്രവാചകനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. വീണ്ടും കൂടുതലായിട്ട് കേട്ടാലോ? അപ്പോൾ വീണ്ടും കൂടുതലായിട്ട് പ്രവാചകനോടുള്ള സ്നേഹവും ഇഷ്ടവും വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചക ചരിത്രം പഠിക്കുന്ന, അത് വായിക്കുന്ന, അതിനായി നിരന്തരമായി കൊണ്ട് ആ ഒരു താല്പര്യം കാണിക്കുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സ് മാറേണ്ടതുണ്ട്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. ആ 40-ാമത്തെ വയസ്സ് വരെ മക്കയിൽ ജീവിക്കുമ്പോൾ മക്കയിലുള്ള ആളുകൾക്ക് പ്രവാചകനെ വിളിച്ചിരുന്നത് അൽ അമീൻ, സത്യസന്ധൻ എന്നുള്ളതാണ്. നമ്മളെല്ലാ ആളുകൾക്കും അറിയുന്ന സംഭവമാണ്. എല്ലാ ആളുകളും ഒരുപോലെ പ്രവാചകനെ വിളിച്ചത് സത്യസന്ധൻ എന്നുള്ള, കാരണം അത്രത്തോളം ആളുകളുടെ മനസ്സിൽ സ്വാധീനം ചൊലുത്തി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചപ്പോൾ കുടുംബക്കാരോടും അയൽവാസികളോടും നാട്ടുകാരോടൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും നിങ്ങൾ ആരാധിക്കരുത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് ദൂതനാണ് എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ പിന്നീട് പ്രവാചകനെ അവർ വിളിച്ചത് വേറെ ചില പേരുകളാണ്. 40-ാമത്തെ വയസ്സ് വരെ അൽ അമീൻ എന്നാണ് വിളിച്ചതെങ്കിൽ പിന്നീട് അവർ വിളിച്ചത് മജ്നൂൻ, ഭ്രാന്ത എന്നുള്ളതാണ്. സാഹിർ, മരണക്കാരനാണ് പ്രവാചകൻ എന്നുള്ളതാണ്. ആ രൂപത്തിലേക്കാണ് അവർ വിളിച്ചത്. പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഒരു വിഷമം, അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ വീട് വിട്ടിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ അയൽവാസിയായ ആൾ നമ്മളെ വിളിക്കുകയാണ് ഭ്രാന്ത എന്ന്, നമ്മുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ നമ്മളെ കാണുന്ന നമ്മുടെ പരിചയക്കാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മളൊരു ഭ്രാന്തനാണ്, ആ ഒരു കണ്ണോടുകൂടി നമ്മളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം വേദനിക്കാറുണ്ട്. നമ്മളൊരു മാരണക്കാരനാണ്, സാഹിറാണ്,
അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോഴുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എത്രയാണ്. നമ്മുടെ വീട്ടിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ, നമ്മുടെ മക്കൾ മരിച്ചപ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും മരിച്ചപ്പോൾ നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാ ആളുകളും വന്നു. എന്തിനാ? നമ്മളെ സമാധാനിപ്പിക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ. എന്നാൽ പ്രവാചകൻ്റെ വീട്ടിലും മരണം ഉണ്ടായിട്ടുണ്ട്. നബിയുടെ ആൺകുട്ടികൾ മരിച്ചപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ട്. എന്തിനാ? പ്രവാചകനെ സമാധാനിപ്പിക്കാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനല്ല, പ്രവാചകനെ പ്രയാസത്തിന്മേൽ പ്രയാസപ്പെടുത്താൻ വേണ്ടി. മുഹമ്മദ്, നീ അബുത്തറാണ്, നീ വേറെറ്റവനാണ്, നിൻ്റെ പരമ്പര ഇതാ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അവരൊരുമിച്ച് കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? എന്തിൻ്റെ പേരിലാ? മോഷണം നടത്തിയിട്ടാണോ? അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ടാണോ? ഒന്നുമല്ല. എന്ത്? ദഅവത്ത് ചെയ്തു, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം സഹായം തേടണം എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് പ്രവാചകന് പ്രയാസങ്ങളിൽക്കേണ്ടി വന്നത്. അപ്പോൾ മാന്യമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക, കേവലം ഒരു ചരിത്രം കേട്ടുപോകുക, ഒരു കഥ കേട്ടുപോകുക എന്നതിലപ്പുറമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ലഭിക്കുന്ന സുന്നത്തുകളെ, ചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. പ്രവാചകനെ വളരെ മൃഗീയമായി ആക്രമിച്ച പല ആളുകളുണ്ട്. മഹാനായ അനസ് ബിൻ അൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും പ്രവാചകന് നടന്നു പോവുകയാണ്. പ്രവാചകൻ്റെ തോളിൽ നജറാനെന്ന് കൊണ്ടുവന്നൊരു ഷോളുണ്ട്. അതിൻ്റെ അറ്റം ഖലീൽ, നല്ല പരിക്കുള്ള ഒരു തുണിയാണത്. ഒരു അറാബി വന്ന് ഫജസബഹു ജസബത്തൻ ശദീദ, ശക്തമായി കൊണ്ട് പുറകിലൂടെ ആ ഷോള് പിടിച്ചു വലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വെളുത്ത ശരീരം ചുവന്നിട്ടുണ്ട് ആ പിന്നെ വലിയുടെ കാഠിന്യം മൂലം. എന്നിട്ട് ആ മനുഷ്യൻ വിളിക്കണ, യാ മുഹമ്മദ് മുർലി മിമ്മാലില്ലാഹില്ലദി ഇന്തക്, മുഹമ്മദ് നിൻ്റെ സമ്പത്തിൽ നിന്ന് നീ എനിക്ക് തരാൻ വേണ്ടി കൽപ്പിക്ക്. പ്രവാചകനൊന്ന് കൽപ്പിച്ചാൽ ആ മനുഷ്യൻ്റെ തല നിലത്തിടാൻ സഹാബികൾ തയ്യാറാണ്. ആ മനുഷ്യനെ ആക്രമിക്കാൻ, അയാളെ വധിക്കാൻ സഹാബികൾക്കൊരു പ്രയാസമല്ല. പക്ഷേ പ്രവാചകൻ എന്താ ചെയ്തത്? ഫൽതഫത ഇലൈഹി സുമ്മ ലഹിക, പ്രവാചകൻ പുറകിലേക്ക് തിരിഞ്ഞു. അറാബിയ മനുഷ്യൻ പുറകിൽ നിന്നാണ് ആ ഷോള് പിടിച്ച് വലിക്കണത്. അവൻ ഇത് നേരെ പുറകിലേക്ക് തിരിഞ്ഞിട്ട് ഫലഹിക്ക, എന്നിട്ട് ചിരിക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ്. അപ്പം അക്രമിക്കാൻ വന്ന അക്രമിയോട് പോലും മാന്യമായി പെരുമാറി. എന്നിട്ട് സഹാബികളോട് പറയുകയാണ്, സഹാബ അവന് വേണ്ടത് നിങ്ങൾ കൊടുക്ക്, അവന് വേണ്ടത് നിങ്ങൾ കൊടുക്ക്. പ്രവാചകൻ കഅബാലയം തവാഫ് ചെയ്യുകയാണ്, പുറകിൽ ഫുലാലുണ്ട്. ജിബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ പുറകിൽ ഫുലാലുണ്ട്, ഫുലാലിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്, നിങ്ങളെ കുത്താൻ വിഷം പുരട്ടിയ കടാരയുണ്ട്. പ്രവാചകൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ ഫുലാലിനെ കണ്ടു. ഫുലാലിനോട് ചോദിക്കാണ്, ഫുലാല നീ എന്താ പറയുന്നേ? ഫുലാലിൻ്റെ മറുപടി, പ്രവാചകനെ ഞാൻ ദിക്കർ എടുക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ എന്ന ദിക്കർ ഇങ്ങനെ ചൊല്ലിയാണ്. പ്രവാചകൻ ചിരിച്ചു. എന്നാ പ്രവാചകനറിയാം ഫുലാല കള്ളം പറയാണ്, ഫുലാലിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്, അത് പ്രവാചകനെ കുത്താനുള്ളതാ. അപ്പോൾ തന്നെ ആക്രമിക്കാൻ വന്ന, തന്നെ കൊല്ലാൻ വന്ന മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും മാന്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറാണ്. മക്കാ വിജയ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മൃഗീയമായി ആക്രമിച്ച ആളുകളൊക്കെ മുമ്പിൽ കിട്ടുകയാണ്. അപ്പോൾ പല ആളുകൾ പറയുന്നുണ്ട്, ഇന്ന് രക്തച്ചൊലിച്ചിലിൻ്റെ ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആക്രമിച്ച ആളുകളോട് ഇന്ന് തിരിച്ച് പ്രതികാരം വീട്ടും. കാരണം പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പ്രവാചകൻ്റെ തോളിലിട്ട ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. പ്രവാചകനിൽ വിശ്വസിച്ച ബിലാലിനെയും അമ്മാറിനെയും യാസിറിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സഹാബികളെ മൃഗീയമായി പീഡിപ്പിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കളിയാക്കിയ, പ്രയാസപ്പെടുത്തിയ, ബുദ്ധിമുട്ടിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പം അവരോടുള്ള പ്രതികാരത്തിൻ്റെ ദിവസമാണ് ഇന്ന്, രക്തച്ചൊലിച്ചിലിൻ്റെ ദിവസമാണ് എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ
ഉന്നതമായ പ്രഖ്യാപനം ലോകത്ത് ഇന്നേ വരെ നടത്തിയിട്ടില്ലാത്ത, ഒരു നേതാവും ഇന്ന് വരെ നടത്തിയിട്ടില്ലാത്ത ഉന്നതമായ സമാധാനത്തിൻ്റെ പ്രഖ്യാപനം നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറയാണ്, ഇന്ന് രക്തച്ചൊലിച്ചിരിഞ്ഞ ദിവസമല്ല, ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമല്ല, ഇന്ന് സമാധാനത്തിൻ്റെ ദിവസമാണ്. എല്ലാ ആളുകൾക്കും പ്രവാചകൻ പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നബിയോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്നുള്ളതാണ്. മഹാനായ സുലൈമാൻ അർറുഹൈലി ഹഫിളഉള്ള ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിന് കൊടുത്ത മറുപടി, എന്നോടുള്ള എനിക്ക് നബിയോടുള്ള സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി അങ്ങനെയാണ്. അതേപോലെ തന്നെ സൂറത്ത് ഹുജറാത്തിൻ്റെ 15-ാമത്തായത്തെ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി സുമ്മലം യർതാബു, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം, അവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ചു, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുക, ഒരു സംശയവുമില്ല, ആ വിശ്വസിച്ച കാര്യത്തിൽ സംശയിക്കാതിരിക്കുന്നൊരു വിഭാഗം, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ ഉസൈമി റഹ്മുള്ള പറയുന്നുണ്ട്, ഒരാളുടെ ഈമാൻ അത് പിന്നെ ദൃഢപ്പെടുത്തി നിൽക്കണമെങ്കിൽ, അതിൽ സ്ഥൈര്യത്തോടു കൂടി നിൽക്കണമെങ്കിൽ ചില വഴികൾ പറയുന്നുണ്ട്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് പിന്നീട് സംശയിക്കാതിരിക്കാൻ, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാകണോ നിങ്ങൾക്ക്, അതിനുള്ള ചില വഴികൾ പറഞ്ഞപ്പോൾ അതിലൊരു വഴിയായി ഉസൈമി റഹ്മുള്ള പറഞ്ഞത്, നിങ്ങൾ പ്രവാചക ചരിത്രം പഠിക്കുക, പ്രവാചക ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്, പ്രവാചകൻ്റെ ജീവിതമാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, പ്രവാചക ചരിത്രം പഠിക്കുന്ന ഏത് പുസ്തകമാണ് എൻ്റെ വീട്ടിലുള്ളത്, എത്ര ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ് നടക്കുന്ന ഏതൊക്കെ പ്രോഗ്രാമിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടോ, പക്ഷേ നമ്മുടെ ഭാര്യ കേൾക്കുന്നുണ്ടോ, ഈ ക്ലാസ് നമ്മുടെ ഭർത്താവ് കേൾക്കുന്നുണ്ടോ, നമ്മുടെ മക്കൾ കേൾക്കുന്നുണ്ടോ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗമാണ്, കുടുംബത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദീനിൽ ഉറച്ചു നിൽക്കണം. ആ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഉസൈമി റഹ്മുള്ള പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. എത്ര പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് പ്രവാചക ചരിത്രത്തിലുള്ള, അല്ലെങ്കിൽ എത്ര ക്ലാസ് നമ്മൾ കേട്ടു എന്നുള്ളതൊക്കെ ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതറിയാത്ത ആളുകളിലേക്ക്, ഇത് മനസ്സിലാകാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ആലോചിക്കുക. ഇൻഷാല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള, പിന്നെ അബ്ദുള്ളാഹിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബ്, അങ്ങനെ തുടങ്ങിയ ആ പിതാക്കന്മാരുടെ ചരിത്രം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ചരിത്രം, പ്രവാചകൻ്റെ 40 വയസ്സിന് മുമ്പുള്ള ജീവചരിത്രങ്ങൾ, 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്, അപ്പോൾ അതിനു മുമ്പുള്ള പ്രവാചക ജീവചരിത്രത്തിൽ വന്ന സ്വഹിയായ റിവായത്തുകളിൽ വന്ന ചില സംഭവങ്ങൾ, പ്രവാചകൻ്റെ ഭാര്യമാർ, പ്രവാചകൻ്റെ മക്കൾ, പ്രവാചകൻ്റെ പേരക്കുട്ടികൾ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം എ ടു സെഡ് ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കണം. അപ്പോൾ നല്ലൊരു നീയത്തോടുകൂടി ഇൻഷാല്ലാഹ് പഠനത്തിലിറങ്ങുക. ഈ പഠിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നോട്ട് ചെയ്യുക. അതറിയാത്ത ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് ഒരുപാട് പഠിക്കാൻ അതിനുള്ളൊരു അവസരം, അതേപോലെ അതിനുള്ളൊരു മനസ്സ് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.